ഹായ്, എത്ര ജെംസ് മിഠായ. അപ്പൂനൊന്ന് കോളടിച്ചു. അപ്പൂന് കുറേ ജെംസ് മിഠായി കൊടുന്നു കൊടുത്തിട്ടുണ്ട് അച്ഛൻ. ഇനി അപ്പു ജെംസ് മിഠായിട്ട് കളിക്കുന്ന സമയത്ത് അപ്പൂനോട് അച്ഛൻ പറഞ്ഞു, നോക്കൂ ഈ ജെംസ് മിഠായി ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഒരു കാര്യം തോന്നുക. അതെന്താ? ഈ ജെംസ് മിഠായികളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ആയിരുന്നു ഒരു വെറുതെ ജെംസ് മിഠായി എടുത്തു. പിന്നെ ജെംസ് മിഠായി എടുത്ത് ഇവിടെ ഒരു ത്രികോണം ഉണ്ടാക്കി. നോക്കൂ, ജെംസ് മിഠായി കൊണ്ട് ഒരു ത്രികോണം ഉണ്ടാക്കി. അപ്പോൾ രണ്ട് നോക്കി ഇതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പം ഇങ്ങനെ വെറുതെ ജെംസ് മിഠായി കൊണ്ട് കളിക്കാം. നോക്കൂ, ഇവിടെ വേറെ വെച്ചു. അങ്ങനെ ജെംസ് മിഠായി കൊണ്ട് ഇങ്ങനെ ത്രികോണം ഉണ്ടാക്കി കളിക്കുകയായിരുന്നു അപ്പു. അപ്പോൾ നോക്കൂ, ജെംസ് മിഠായിൻ്റെ ത്രികോണം ഉണ്ടാക്കി കളിക്കുന്നതിടയ്ക്കാണ് അച്ഛൻ ചോദിച്ചത്, എന്താണ് അപ്പു ജെംസ് മിഠായിൻ്റെ കളിക്കുന്നത്? അപ്പോൾ അപ്പു പറഞ്ഞു, അച്ഛാ ഇത് നോക്കൂ, ആദ്യത്തേൽ ഒരു ജെംസ് മിഠായി, രണ്ടാമത്തേൽ മൂന്ന് ജെംസ് മിഠായി, പിന്നെ അഞ്ച് ജെംസ് മിഠായി, പിന്നെ നാല് മൂന്ന് ഏഴ് മൂന്ന് പത്ത് ജെംസ് മിഠായി. പക്ഷേ എനിക്ക് ഏഴ് ജെംസ് മിഠായി കൊണ്ട് ഒരു ത്രികോണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അച്ഛാ. അപ്പോഴാണ് അവിടെ ഗണിതം വരയ്ക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ത്രികോണം ഉണ്ടാക്കാൻ പറ്റാവുന്ന നമ്പറുകൾ നോക്കൂ, ആദ്യത്തേത് ഒന്ന്, രണ്ടാമത്തേൽ മൂന്ന് ജെംസ് മിഠായി, പിന്നെ ആറ് ജെംസ് മിഠായി, പിന്നെ പത്ത് ജെംസ് മിഠായി. ഒന്ന് മൂന്ന് ആറ് പത്ത് ഇങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് നമ്പറാണ്? ട്രയാങ്കുലർ നമ്പേഴ്സ്. അതായത് ഇങ്ങനെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന നമ്പറുകളാണ് ട്രയാങ്കുലർ നമ്പേഴ്സ്. മനസ്സിലായോ? അപ്പോൾ നമുക്കൊന്നുകൂടി വേറെ പോയി നോക്കാം. ആ ഇപ്പോൾ അപ്പു ത്രികോണം മാറ്റിയിട്ട് സമചതുരമാക്കിയല്ലോ. സമചതുരം ഉണ്ടാക്കി നോക്കുമ്പോൾ ആദ്യത്തേൽ ഒരു ജെംസ് മിഠായി, രണ്ടാമത്തേൽ നാല് ജെംസ് മിഠായി, പിന്നെ ഒൻപത് ജെംസ് മിഠായി, പിന്നെ പതിനാറ് ജെംസ് മിഠായി അല്ലേ. ഇങ്ങനെയുള്ള ഒന്ന് നാല് ഒൻപത് പതിനാറ് തുടങ്ങിയ നമ്പറുകളാണ് സ്ക്വയർ നമ്പേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ത്രികോണം ഉണ്ടാക്കാൻ പറ്റിയാൽ ട്രയാങ്കുലർ നമ്പേഴ്സ്, സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റിയാൽ സ്ക്വയർ നമ്പേഴ്സ്. അപ്പോഴാണ് അപ്പൂന് സംശയം, അച്ഛാ നേരത്തെ ത്രികോണം ഉണ്ടാക്കിയപ്പോഴും ആദ്യത്തത് ഒന്നായിരുന്നു, ഇപ്പോൾ സ്ക്വയർ ഉണ്ടാക്കിയപ്പോഴും ആദ്യത്തത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ഒരേ സമയം ട്രയാങ്കുലർ നമ്പറും സ്ക്വയർ നമ്പറും ആണോ? അച്ഛൻ പറഞ്ഞു ശരിയാണ്, ആദ്യത്തേത് ഒന്ന് ഒരേ സമയം ട്രയാങ്കുലർ നമ്പറും സ്ക്വയർ നമ്പറുമാണ്. അപ്പോൾ അപ്പുനൊരു പണി തരാം. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കൂ, ഇനി ഏത് നമ്പറായിരിക്കും ഇതേപോലെ ഒരേ സമയം ത്രികോണവും സമയത്തിനും ഉണ്ടാക്കാൻ പറ്റുന്നത്? ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. നാളെ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കേ.